കൊളീസിയറിലേക്ക് വിശദമായി. പത്തനംതിട്ട നഗര മധ്യത്തിൽ പട്ടാപ്പകൽ ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റ അമ്പിളിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഭർത്താവിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ദാമ്പത്യ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. രാവിലെ 10:30 പത്തനംതിട്ട തട്ട സ്വദേശി അമ്പിളിയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ജോലിക്കായി പത്തനംതിട്ട നഗരത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് അമ്പിളി എത്തിയപ്പോഴായിരുന്നു ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായത്. വാക്കുതർക്കത്തിനൊടുവിലാണ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഭർത്താവ് സത്യബാലൻ അമ്പിളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അമ്പിളിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഭർത്താവിനെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസിൽ ഏൽപ്പിച്ചത്. സംഭവത്തിൽ ഭർത്താവ് സത്യബാലന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരും കഴിഞ്ഞ കുറച്ചു നാളുകളായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 24 പത്തനംതിട്ട. ജാർഖണ്ഡിലെ ദുംകയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തി. സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറഞ്ഞു. അതിനിടെ കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് പിടികൂടി. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ 19-വയസ്സുകാരിയാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് ജനാല വഴി പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയായിരുന്നു. ആക്രമണത്തിൽ 90% പൊള്ളലേറ്റ പെൺകുട്ടി റാഞ്ചിയിലെ റിംസ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയായ ഷാരൂഖിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ ചോട്ടു ഖാൻ എന്നറിയപ്പെടുന്ന നെയ്മിനെ ഇന്ന് പിടികൂടി. ഒന്നാം പ്രതിയായ ഷാരൂഖ് പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ആക്രമണത്തിന്റെ തലേദിവസം യുവാവ് ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ടായിരുന്നു. അതിവേഗം വിചാരണ പൂർത്തിയാക്കി പ്രതിയെ തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ട് ദുംകയിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിവേഗം വിചാരണ പൂർത്തിയാക്കി പ്രതിയെ തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ട് ദുംകയിൽ വിശ്വഹിന്ദു പരിഷത്തും ബജ്രംഗ്ദളും പ്രതിഷേധിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറഞ്ഞു. കേസിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ സംഭവത്തിൽ വിശദമായ അന്വേഷണവും കർശന നടപടിയും ആവശ്യപ്പെട്ടു. ജാർഖണ്ഡ് ഗവർണർ DGPയോടും ചീഫ് സെക്രട്ടറിയോടും റിപ്പോർട്ട് തേടി. 24 ഡൽഹി. മലപ്പുറം തിരൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. തൃപ്രങ്ങോട് സ്വദേശി പണംതൊട്ടിൽ ബാലകൃഷ്ണനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയും ചെയ്ത തൃപ്രങ്ങോട് സ്വദേശി പഴന്തോട്ടിൽ ബാലകൃഷ്ണനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് പ്രതിയുടെ വീട്ടിൽ വെച്ച് വിദ്യാർത്ഥി ലൈംഗിക അതിക്രമം നേരിട്ടത്. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ കുട്ടിയെ കൌൺസിലിംഗ് നടത്തിയപ്പോൾ പീഡന വിവരം പുറത്തു പറഞ്ഞെങ്കിലും വീട്ടുകാർ പരാതി നൽകാത്തതിനെ തുടർന്ന് നടപടിയുണ്ടായിരുന്നില്ല. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെ വീണ്ടും കുട്ടിയുടെ മൊഴിയെടുക്കുകയായിരുന്നു. തുടർന്നാണ് തിരൂർ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഇന്നലെ വൈകിട്ട് തൃപ്രങ്ങോട്ട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 തിരൂർ. തൃശൂർ മാള വലിയ പറമ്പിലെ കള്ള് ഷാപ്പിലെ വാക്കുതർക്കത്തിനുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. വലിയപുറം സ്വദേശി അരിയമ്പലി സഹജനാണ് കുത്തേറ്റത്. കഴുത്തിലും വിവിധ ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ സഹജനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുണ്ടാ നേതാവ് പ്രമോദനും സംഘത്തിനും വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വലിയപറമ്പ് ഷാപ്പിൽ നിന്നാണ് തുടക്കം. കാപ്പാലിസ്റ്റിലുള്ള വലിയപറമ്പ് സ്വദേശി കുപ്രസിദ്ധ ഗുണ്ട പ്രമോദിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം ഷാപ്പിൽ മദ്യപിക്കാനെത്തി. ഷാപ്പിലുണ്ടായിരുന്ന സഹജൻ സംഘവുമായി വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് പ്രമോദ് ഷാപ്പിൽ നിന്നും കുപ്പിയെടുത്ത് ആക്രമണത്തിന് മുതിരുകയായിരുന്നു. പുറത്തേക്കിറങ്ങിയ സഹജനെ സംഘം ചേർന്ന് മർദ്ദിച്ചു. ഇതിനിടയിലാണ് കുത്തേറ്റത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന പള്ളിയിൽ കൃഷ്ണദേവ്, താനശ്ശേരി രാജീവ് എന്നിവരെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ പ്രമോദിനായി പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സഹജൻ അപകട നില തരണം ചെയ്തു. 24 തൃശൂർ. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താനായുള്ള ഓപ്പറേഷൻ പി ഖണ്ഡ് പരിശോധനയിൽ 14 പേരെ അറസ്റ്റ് ചെയ്തു. 66 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
പരിശോധന തുടരുമെന്ന് സൈബർ ക്രൈമിന്റെ ചുമതലയുള്ള ദക്ഷിണ മേഖല ഐജി പി പ്രകാശ് അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് 14 പേരെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനും സൂക്ഷിച്ചതിനും 66 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 279 ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ഇന്റർപോളിന്റെ സഹകരണത്തോടെയാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി പോലീസ് ഓപ്പറേഷൻ പി ഹണ്ട് നടത്തുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപകമായി സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർ വീണ്ടും വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യുന്ന പ്രവണതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരിക്കൽ പിടിക്കപ്പെടുന്നവർ കൂടുതൽ മുൻകരുതലെടുത്താണ് വീണ്ടും ഇതേ പ്രവൃത്തിയിലേക്ക് എത്തുന്നതെന്നും കണ്ടെത്തലുണ്ട്. സമൂഹമാധ്യമങ്ങളായ വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയവയിൽ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും സൈബർ ഡോം വിലയിരുത്തുന്നു. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് സൈബർ ഡോമിന്റെ ചുമതലയുള്ള ദക്ഷിണ മേഖല ഐജി പി പ്രകാശ് അറിയിച്ചു. 24 തിരുവനന്തപുരം. എറണാകുളം ആലങ്ങാട് മകനെ മർദ്ദിക്കുന്നു തടയാൻ ശ്രമിച്ച അച്ഛൻ മർദ്ദനമേറ്റ് മരിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ആലങ്ങാട് നീറിക്കോട് സ്വദേശികളായ നിധിൻ, തൗഫീഖ്, കരുമാലൂർ തട്ടാമ്പടി സ്വദേശി വിവേക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു. ഈ മാസം 20 രാത്രി 7:30 ആലങ്ങാട് നീറിക്കോട് സ്വദേശി വിമൽകുമാർ മരിച്ചത്. സംഭവത്തിൽ പോലീസ് പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. തുടർന്നാണ് ആലങ്ങാട് നീറിക്കോട് സ്വദേശികളായ നിധിൻ, തൗഫീഖ്, കരുമാല്ലൂർ തട്ടാമ്പടി സ്വദേശി വിവേക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ വിവേകിന് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലെന്നും ആക്രമണത്തിന് ശേഷം പ്രതിക്ക് രക്ഷപ്പെടാൻ വാഹന സൗകര്യം ഒരുക്കി നൽകിയത് വിവേകാണ്. നിധിനും തൗഫീഖും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വിമൽകുമാറിന്റെ വീടിന് മുന്നിലായിരുന്നു റോഡിൽ മറിഞ്ഞു വീണത്. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന വിമൽകുമാറിന്റെ മകനും കൂട്ടുകാരനും അവരെ എഴുന്നേൽപ്പിച്ചു വിട്ടു. എന്നാൽ അല്പസമയത്തിനു ശേഷം ബൈക്കിൽ പോയ യുവാക്കൾ തിരിച്ചെത്തി വിമൽകുമാറിന്റെ മകനെയും കൂട്ടുകാരനെയും മർദ്ദിച്ചു. ഇത് കണ്ട് വീട്ടിൽ നിന്നിറങ്ങി വന്ന് തടയാൻ ശ്രമിച്ച വിമൽകുമാർ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. 24 കൊച്ചി. ഭൂമി കുഴിച്ചപ്പോൾ ലഭിച്ച സ്വർണ നാണയങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന പേരിൽ തട്ടിപ്പിന് ശ്രമം. കർണാടകയിലെ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. സ്വർണത്തിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന അവകാശവാദം ഉന്നയിച്ചാണ് സംഘം മലപ്പുറം തിരൂരിൽ വ്യാപാരികളെ സമീപിക്കുന്നത്. കർണാടക സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ വീടിനുള്ള തറ കീറിയപ്പോൾ ഒരു കുടത്തിൽ നിന്ന് 3.5 കിലോ സ്വർണം ലഭിച്ചെന്ന പേരിലാണ് തട്ടിപ്പ്. ഇതിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും തട്ടിപ്പ് സംഘം അവകാശപ്പെടുന്നു. തിരൂരിലെയും പരിസര പ്രദേശത്തെയും വ്യാപാരികൾക്കാണ് ഇത് സംബന്ധിച്ച് കോളുകളും മെസ്സേജുകളും വന്നത്. പുരാതന കാലത്തുള്ള സ്വർണ്ണ രാജഭരണത്തിലുള്ള സ്വർണ്ണമാണ്, അത് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതിന്റെ ഇന്നത്തെ നിലവിലുള്ള പകുതി വില തന്നാൽ മതി എന്നാണ് ഈ വ്യക്തിനോട് പറഞ്ഞത്. തട്ടിപ്പ് സംഘം വ്യാപാരിയോട് പകുതി വിലക്ക് സ്വർണം നൽകാമെന്ന പേരിലാണ് ബന്ധപ്പെട്ടത്. കർണാടകയിലെത്തിയാൽ ആദ്യഘട്ടത്തിൽ 3 സ്വർണ്ണ നാണയം നൽകാമെന്നും ഇവർ പറഞ്ഞതായി വ്യാപാരി പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് സ്വർണം നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങളെ സ്വർണത്തിന് ഒന്ന് കാണാൻ എന്താ? അപ്പൊ സ്വർണത്തിന്റെ ഫോട്ടോ അയാൾ തന്നു. ഫോട്ടോന്റെ കൂടെ എന്റെ ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡും കൂടി കൂടെ അയച്ചെന്നിട്ട് എന്നോട് പറഞ്ഞു, വിസിറ്റിംഗ് കാർഡ് കണ്ടില്ലേ, എനിക്ക് നിങ്ങളെ പരിചയമുണ്ട്. അതേസമയം സ്വർണത്തെ കുറിച്ച് കൂടുതൽ സംശയം ചോദിച്ചപ്പോൾ സംസാരം ഉപേക്ഷിച്ച് തട്ടിപ്പുകാരൻ കോൾ കട്ട് ചെയ്ത് നമ്പർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. നിലവിൽ മാനഹാനി ഭയന്ന് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായതായാണ് സൂചന. ഷഹദ് റഹ്മാൻ, 24 തിരൂർ. CITU നേതാക്കളെന്ന വ്യാജന ഡോക്ടർമാരിൽ നിന്ന് പണം പിരിച്ച രണ്ട് തട്ടിപ്പുകാരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ സ്വദേശി പള്ളിപ്പറമ്പിൽ പ്രവീൺ, പെരിഞ്ഞിനം സ്വദേശി
ചേന്നമംഗലത്ത് റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ പ്രവീൺ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. വിവാഹ ധനസഹായം എന്ന പേരിലും ചികിത്സാ ധനസഹായം എന്ന പേരിലുമാണ് പ്രവീണും റഫീഖും ചേർന്ന് പിരിവിനിറങ്ങിയത്. തൃശൂരിലെ രണ്ട് ആശുപത്രികളിലെ ഡോക്ടേഴ്സിൽ നിന്നാണ് പണം പിരിച്ചത്. സി എ ടി യു നേതാക്കൾ എന്ന വ്യാജനെത്തിയായിരുന്നു പണപ്പിരിവ്. വിവരമറിഞ്ഞ സി എ ടി യു തൃശൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ ബാബു വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. ഒരു ഡോക്ടറിൽ നിന്നും ഗൂഗിൾ പേ വഴിയാണ് പണം ഈടാക്കിയത്. ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പ്രതികളിലേക്ക് എത്തി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തതോടെ പ്രതികൾ നേരത്തെയും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായി. പ്രവീൺ ഒരു വധശ്രമ കേസിലെ പ്രതിയാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലരിൽ നിന്നായി ചെറുതും വലുതുമായി വൻതുക ഇരുവരും ചേർന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ തട്ടിപ്പ് സംഘത്തിലുണ്ടോ എന്ന അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. 24 തൃശൂർ. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 4 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ബോംബേറി കേസിലെ പ്രതി അമരവിള ചെക്ക് പോസ്റ്റിൽ കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട്. ഉത്സവകാലത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയതോടെയാണ് ലഹരി കച്ചവടം പൊളിയുന്നത്. തിരുവനന്തപുരത്ത് രണ്ടിടങ്ങളിൽ നിന്നാണ് MDMA പിടികൂടിയത്. രണ്ട് ദിവസങ്ങളിലായി 4.20 ഗ്രാം MDMA പിടികൂടി. വിഴിഞ്ഞം സ്വദേശികളായ ബെൻസൻ, ടിനോ പെരേര എന്നിവരുടെ കയ്യിൽ നിന്നും 1 ഗ്രാം MDMA ഇന്നലെ വഞ്ചിയൂർ പോലീസ് പിടികൂടിയത്. ഇന്ന് 6 അംഗ സംഘത്തിൽ നിന്ന് 3.20 ഗ്രാം MDMA വലിയതുറ പോലീസും പിടിച്ചു. വലിയതുറ സ്വദേശികളായ ഷിഹാസ്, ഷാനു, അൽ അമീൻ, അച്ചു, സെയ്ദാലി, അൻസൽ റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അമരവിളയിലെ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് മോഷണക്കേസ് പ്രതി കഞ്ചാവുമായി എക്സൈസ് പിടിയിലാകുന്നത്. കരമന സ്വദേശി രാഗേഷ് കൃഷ്ണനാണ് 40 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റിലായത്. അതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വനിതാ ആംബുലൻസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞതായി പരാതി. രോഗിയുമായി എത്തിയപ്പോൾ ആശുപത്രിയിലെ വോളണ്ടിയർ അതിക്രമം നടത്തിയെന്നും ആംബുലൻസ് ഡ്രൈവർ ദീപ ജോസഫ് പരാതിപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. നാദാപുരത്ത് നിന്ന ദീപ ജോസഫ് ആംബുലൻസിൽ രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെത്തിയപ്പോഴാണ് അതിക്രമം ഉണ്ടായത്. വളണ്ടിയർ ആംബുലൻസിലെ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ തുറന്നുവിട്ടെന്നും പരാതിയിലുണ്ട്. ആംബുലൻസിലെ രോഗിക്ക് നൽകുന്ന ഓക്സിജൻ അളവ് മാറ്റി. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചെന്നും ദീപ ജോസഫ്. അപ്പോൾ അയാൾ അവരോട് പറഞ്ഞു എന്നാ വെച്ചാൽ ഒരു പെണ്ണല്ല വണ്ടി ഓടിക്കുന്ന, നോക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, അതുകൊണ്ട് ഞാൻ തുറന്നു വിട്ടതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ പഞ്ചായത്ത് പോലുമല്ല, അയാളുടെ പഞ്ചായത്ത് പോലുള്ള ആളല്ലേ, അയാളെ എനിക്ക് അറിയത്തില്ല, നിങ്ങൾ നിങ്ങൾ എന്നോട് നിങ്ങൾ വരാകിണ്ട് എന്നോടല്ലേ ചെയ്യണ്ടേ, അത് ആ ഇതിൽ. അപ്പം തന്നെ ഞാനത് കംപ്ലയിൻറ്റ് ചെയ്തു. വൈകുന്നേരം 3:45 ഞാൻ മെഡിക്കൽ കോളേജിലെത്തി. 3:55 കഴിഞ്ഞ സമയത്ത് ഞാൻ സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു എൻ്റെ കേസെടുക്കുന്ന സമയത്ത്. അപ്പോൾ സ്റ്റേഷനിൽ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ തുറന്നു വിട്ടതിൻ്റെ പേരിൽ ഒരു വകുപ്പില്ല കേസെടുക്കാമെന്നാണ്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു SI പറഞ്ഞു. ദീപ ജോസഫിന്റെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. 2.5 വർഷമായി ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് വിലങ്ങാട് സ്വദേശിനിയായ ദീപ ജോസഫ്. 24 കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട തുടരുന്നു. ഇന്ന് 2 വ്യത്യസ്ത കേസുകളിലായി 2,644 ഗ്രാം സ്വർണം പിടികൂടി. കരിപ്പൂരിലെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 1,812 ഗ്രാം സ്വർണവും കാസർഗോഡ് സ്വദേശിയുടെ കയ്യിൽ നിന്ന് 832 ഗ്രാം സ്വർണവുമാണ് പിടിച്ചെടുത്തത്. ജീവനക്കാരിക്ക് സ്വർണം കൈമാറിയ വ്യക്തിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണ ഒഴുക്ക് തടയാൻ കസ്റ്റംസും പോലീസും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോലും വലിയ അളവിലാണ് ഇരുവിഭാഗവും സ്വർണം പിടികൂടുന്നത്. ഇന്ന് മാത്രം 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ക്ലീനിംഗ് സൂപ്പർവൈസർ K. സജിതയാണ്
1812 ഗ്രാം സ്വർണ്ണ മിശ്രിതമായി കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. സ്വർണവുമായി എത്തിയ പാസഞ്ചർ ബാത്റൂമിൽ നിശ്ചിത സ്ഥാനത്ത് മുൻ ധാരണ പ്രകാരം സ്വർണമടങ്ങിയ രണ്ട് മൊബൈലിന്റെ വലിപ്പത്തിലുള്ള കട്ടകൾ ഒളിപ്പിച്ചു വെക്കുകയും പ്രതി അവ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർക്ക് സ്വർണം എത്തിച്ചു നൽകിയവരുടെ വിശദാംശങ്ങളാണ് കസ്റ്റംസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വൈകിട്ടോടെയാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്നലെ രാത്രി എത്തിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ ബഷീറും ഇയാളെ സ്വീകരിക്കാനെത്തിയ അബ്ദുള്ള കുഞ്ഞി, മുഹമ്മദ് ജഹ്ഫർ എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. സൈക്കിളിന്റെ ഫോർക്കിൽ മെർക്കുറി പൂശി ചെറിയ മണികളാക്കി അതിനുള്ളിൽ നിക്ഷേപിച്ച് അതിവിദഗ്ധമായാണ് സ്വർണം കടത്താൻ സംഘം ശ്രമിച്ചത്. എന്നാൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വിശദമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. 832 ഗ്രാം സ്വർണമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച KL14Y2375 എന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണക്കട്ടികൾ മെർക്കുറിയുമായി കലർത്തിയതിനാൽ ആദ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ചൂടാക്കിയപ്പോഴാണ് അത് സ്വർണ നിറത്തിലേക്ക് മാറിയത്. 24 മലപ്പുറം. ഗിറ്റാറിസ്റ്റും ഗാനരചിതാവും സംഗീത സംവിധായകനുമായ ജോൺ പി വർക്കി അന്തരിച്ചു. 52 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നെയ്ത്തുകാരൻ, കമ്മട്ടിപ്പാടം, ഒളിപ്പോര് ഉന്നം, ഈട, പെൺകുടി തുടങ്ങിയ മലയാള സിനിമകളിലെ 50 ഗാനങ്ങൾക്കും നിരവധി തെലുങ്ക് സിനിമകളിലെ ഗാനങ്ങൾക്കും കന്നഡ സിനിമയിലും ഹിന്ദിയിലും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 2007 ഫ്രോസൻ എന്ന ഹിന്ദി സിനിമയിലെ സംഗീത സംവിധാനത്തിന് മഡിലിസ് ഇമാജിൻ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയിരുന്നു. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സുജിത് അയ്യപ്പ് ചേരുന്നുണ്ട്. സുജിത്ത്, എങ്ങനെയാണ് മരണം സംഭവിച്ചത്? ടോം, വൈകിട്ട് 5 മണിയോടുകൂടി തൃശ്ശൂരിലെ വീട്ടിൽ കുഴഞ്ഞു വീണാണ് ജോൺ പി വർക്കിയുടെ മരണം സംഭവിക്കുന്നത്. 52 അദ്ദേഹത്തിന്റെ പ്രായം. തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ പുറത്തൂർ കിട്ടൻ വീട്ടിൽ പരേതനായ വർക്കിയുടെയും വറോനിക്കയുടെയും മകനാണ്. ഇപ്പോൾ മണ്ണുത്തി മുല്ലക്കരയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്ന് സംഗീതത്തിൽ മികച്ച വിജയമാണ് അദ്ദേഹം നേടിയത്. തുടർന്നാണ് ഗിറ്റാറിസ്റ്റായി സംഗീത രംഗത്ത് ജീവിതം തുടങ്ങിയത്. BMG ക്രൈസോണ്ടോയുടെ ലേബലിൽ ജിക്പസിൽ ഉപയോഗിച്ച് 3 ആദ്യം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. ഇതോടെ 1995 അവിയൽ റോക്ക് ബാൻഡിനെ തുടക്കം കുറിച്ചു. 2000 അവിയൽ റോക്ക് ബാൻഡിലൂടെ പുതുതലമുറയുടെ താരമായി മാറിയിരുന്നു. ഇപ്പോഴും അവിയൽ ബാൻഡിന് അദ്ദേഹം നേതൃത്വം നൽകുകയാണ്. നെയ്ത്തുകാരൻ, കമ്മട്ടിപ്പാടം, ഒളിപ്പോർ, അതോടൊപ്പം തന്നെ ഉന്നം, ഈട, പൊൻകൊടി തുടങ്ങിയ മലയാള സിനിമകളിലെ 50 പാട്ടുകൾക്കും നിരവധി തെലുങ്കു സിനിമകളുടെ ഗാനങ്ങൾക്കും കന്നഡ സിനിമയിലും ഹിന്ദിയിലും സംഗീത സംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 100 വേദികളിൽ ഗിറ്റാർ ആലപിച്ച് യുവജനങ്ങളുടെ കയ്യടി നേടിയ വ്യക്തിയാണ് അദ്ദേഹം. 2007 ഫ്രോസൺ എന്ന ഹിന്ദി സിനിമയിലെ സംഗീത സംവിധാനത്തിന് മഡ്രിഡ് ഇമാജിൻ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയിരുന്നു. നിരവധി പഴയ നാടൻപാട്ടുകളെ ആധുനിക റോക്ക് സംഗീതത്തിലേക്ക് പരിവർത്തനം നടത്തി ഈണം നൽകിയ ആളാണ്. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനുമായി സഹകരിച്ചാണ് ഇദ്ദേഹം മോഡേൺ രീതി അവലംബിച്ചത്. ബേബി മാത്യു ആണ് ഭാര്യ. ഡോൺ ബോസ്കോ LP സ്കൂളിലെ അധ്യാപികയാണ് അവർ. ജോബ്, ജോസഫ് എന്നിവർ മക്കളാണ്. സംസ്കാരം പിന്നീട് നടക്കും. യെസ്, വ്യക്തമാണ്. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വധശ്രമക്കേസ് പ്രതി ഉൾപ്പെടെ 3 1.5 kg കഞ്ചാവുമായി കോഴിക്കോട് നഗരത്തിൽ പിടിയിലായി. ഹോട്ടലിൽ മുറിയെടുത്ത് ചില്ലറ വിൽപ്പനയ്ക്കായി കഞ്ചാവ് പാക്കറ്റുകൾ തയ്യാറാക്കുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ അമ്പായത്തോട് സ്വദേശി അജിത് വർഗീസ്, കോഴിക്കോട് പാതിരിപ്പട്ട സ്വദേശി അൽത്താഫ്, കാസർഗോഡ് പൈന സ്വദേശി ജുനൈസ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നും കഞ്ചാവെത്തിച്ച ശേഷം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതാണ് രീതി. ഇവരുടെ വലയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ദിവസങ്ങളായി രഹസ്യ നിരീക്ഷണം നടത്തുകയായിരുന്നു. കഞ്ചാവ് പാക്കറ്റുകളും ത്രാസും ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തു.
കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കസബ പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്ന് 7.6 kg കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കണ്ടംകുളം ജൂബിലി ഹാളിന് സമീപമുള്ള ഒരു ഹോട്ടൽ വെച്ചാണ് കണ്ടത്. 3 പ്രതികളെയാണ് നമ്മൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അജിത്ത് വർഗീസ്, അതുപോലെ തന്നെ അൽത്താഫ്, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജുനൈസ് എന്നിവരാണ് പ്രതികൾ. ഇവർ നേരത്തെ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകളാണ്. ഇവരുടെ അടുത്തുനിന്ന് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ, തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് തുടങ്ങിയുള്ള വസ്തുക്കളെല്ലാം കണ്ടുപിടി ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ഓണമനുബന്ധിച്ചിട്ട് കൊണ്ടുവന്നതാണെന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സോഴ്സിനെ കുറിച്ചും മറ്റും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അറസ്റ്റിലായ അജിത് വധശ്രമം, മയക്കുമരുന്ന് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇതിൽ വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് കഞ്ചാവ് കേസിൽ പിടിയിലായത്. 24 കോഴിക്കോട്. അതിമാരക മയക്കുമരുന്നായ MDMA ലഹരിക്കായി ഉപയോഗിക്കുന്ന വട്ടുഗുളികയുമായി യുവാവിനെ തൃശൂരിൽ അറസ്റ്റ് ചെയ്തു. കല്ലിങ്ങൽ സ്വദേശി പ്രണവിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് പിടിയിലായ പ്രണവ്. പ്രിൻസിപ്പൽ SI RP സുജിത്, സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രണവിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി R. ആദിത്യ IPSന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ ഉണർവിന്റെ ഭാഗമായി ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം മേഖലയിൽ പെട്രോളിംഗ് നടത്തിവരുന്നതിനിടെയാണ് സംശയാസ്പദമായ രീതിയിൽ പ്രതിയെ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയിൽ നിന്ന് 3.8 g അതിമാരകമായ മയക്കുമരുന്നായ MDMA 3.96 g ലഹരിക്കായി ഉപയോഗിക്കുന്ന വട്ടുഗുളികയും പോലീസ് പിടിച്ചെടുത്തത്. അറസ്റ്റിലായ പ്രണവ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഓപ്പറേഷൻ ഉണർവിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ മാത്രം വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ 27 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 140 കേസുകൾ വടക്കേക്കാട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെയും ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗൻ പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, മിഥുൻ, സതീഷ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 24 തൃശൂർ. പോലീസുകാരി പൂർണ്ണമാകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കാണാം. നമസ്കാരം.